നാട്ടിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ആയിരുന്നു തിരിച്ചു വന്നത് അബുദാബിയിലേക്ക്. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ വകയുള്ള ഇഫ്താർ പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അല്ലെങ്കിലും നാട്ടിൽ നിന്ന് വന്ന ദിവസം ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടിയാണല്ലോ അല്ലേ. ഇന്ന് ഞങ്ങൾക്ക് ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നത് അബുദാബി മറിയ ഐലൻഡിലുള്ള ഫോർ സീസൺസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഐലൻഡാണ് മറിയ ഐലൻഡ് എന്ന് പറയുന്നത്. റീം ഐലൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ അങ്ങോട്ടേക്ക് പോയി. മറിയ ഐലൻഡിലുള്ള ഫോർ സീസൺസ് ബാൾ റൂമിലാണ് ഇഫ്താർ പാർട്ടി നടക്കുന്നത്. ഓഫീസിലെ എല്ലാവരും ഉണ്ടാവും അവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കമ്പനിയുടെ വകയായിട്ട് ഇഫ്താർ പാർട്ടി. വേറെ വേറെ റെസ്റ്റോറൻറ്റുകളിലായിട്ട് എല്ലാ വർഷവും ഉണ്ടാവും. അന്നാണ് അവിടെയുള്ള എല്ലാവരെയും കാണുന്നതും പരിചയം പുതുക്കുന്നതും ഒക്കെ അന്നേ ദിവസമാണ്. കുട്ടികളും ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഇപ്രാവശ്യം കുട്ടികളില്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. കുട്ടികൾ രണ്ടാളും ക്ലാസ് തുടങ്ങിയിട്ട് നാട്ടിലേക്ക് പോയി. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇന്ന്. ഇപ്രാവശ്യത്തെ നോമ്പിന് നാട്ടിൽ പോലും കല്യാണവും തിരക്കുമൊക്കെ ആയിട്ട് എനിക്ക് നോമ്പിൻ്റെ ഫുഡൊന്നും അധികം ഇടാൻ പറ്റിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഫുഡിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കയറുന്നിടത്ത് തന്നെ കുറേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴവും അത്തിപ്പഴവും പിന്നെ ബദാം ആപ്രിക്കോട്ട്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ടേബിളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഇനിയും 3/4 മണിക്കൂറോളം ഉണ്ട്. ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഡിസേർട്ട്സ് പോലെ തോന്നുമെങ്കിലും ഇത് ഡിസേർട്ട്സ് അല്ല, റൈസും അങ്ങനെ മറ്റു പല ഐറ്റംസും ആണ്. പിക്കിൾസും കുറേ തരം സോസുകളൊക്കെയാണ്. പലതരം പിക്കിൾസ് ഉണ്ട് ഇവിടെ. ലോബ്സ്റ്റർ സൂപ്പും ലെൻറ്റിൽ സൂപ്പും ഒക്കെ ഇവിടെ ഇങ്ങനെ ചൂടോടെ ഇരിക്കുകയാണ്. ചിക്കൻ്റെ കുറേ തരം ഐറ്റംസ്, എല്ലാ തരം ഫുഡും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അറേബ്യൻസിൻ്റെയും അതുപോലെ ഇന്ത്യൻ ഫുഡും മൊറോക്കൻ ഫുഡും പാസ്ത അങ്ങനെ പലതരം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡും ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ബാങ്ക് കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എത്തുന്നതിന് മുന്നേ ഞാൻ വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡിൻ്റെയൊക്കെ പേര് അതിൻ്റെ അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബട്ടർ ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ. മട്ടൺ ബിരിയാണി, ഇതാണ് ബട്ടർ ചിക്കൻ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് റോക്ക്വെൽ ഓട്ടോമേഷൻ. മ്യൂസിഷ്യനൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ലാമ്പിൻ്റെ ഒരു ലാമ്പ് വെച്ചിട്ടുള്ളൊരു റൈസാണ്, അറേബ്യൻ റൈസാണ്. മുഴുവനായിട്ടുള്ള ലാമ്പാണിത്. ഷവർമ ഈ ഏരിയയിലൊക്കെ അറബിക് ഫുഡുകളാണ് ഉള്ളത്. ഷവർമ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഷീഷ് താവുക്ക് അങ്ങനെ അറബിക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. സാജ് ബ്രെഡും കുബൂസും ഒക്കെ ഉണ്ട് ഇവിടെ.
ഈ ഭാഗത്താണെങ്കിൽ ഗാർലിക് പേസ്റ്റും ഹമ്മൂസും പലതരം സാലഡുകളും ഒക്കെയാണ്. ഇത് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. കുറേ ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളാണ്. സാഫ്രോണിൻ്റെയും റാസ്ബെറിയുടെയും ഒക്കെ നല്ല നല്ല ഐസ്ക്രീമുകളാണ്. ഈ ഭാഗത്തിരിക്കുന്നത് മൊറോക്കൻ ഫുഡാണ്. അവരുടെ ആ സ്റ്റൈലിലുള്ള പാത്രങ്ങളിലൊക്കെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് വെജിറ്റബിൾ കുസ്കുസ് ആണ്. പ്രോൺസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ അവരുടേതായ ട്രഡീഷണൽ ഐറ്റംസ് ആണിത്. ഇന്ത്യൻ സ്പൈസസ് ആണ് ഇവർ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ആണ്. ഇത് പാസ്ത സെക്ഷനാണ്. പാസ്തയ്ക്കും നൂഡിൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള സോയാ സോസും മറ്റ് സോസുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഷ്രിംസും ഫിഷും ഒക്കെ വെച്ചിട്ടുള്ള ഫുഡാണ്. സാൽമൺ ഫിഷ് വെച്ചിട്ടുള്ള ഒരു കറി, അതുപോലെ നൂഡിൽസ്, ചില്ലി ബീഫ്. ഡിസേർട്ട്സിൻ്റെ ഒരു ലോകമാണിത്. ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം മധുരമാണ്. അപ്പോൾ ഇവിടെ ചീസ് കേക്കുകളും പലതരം പുഡിങ്ങുകളും, പിന്നെ ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇവരുടെ ചിലതിനൊക്കെ സാഫ്രോണിൻ്റെ വല്ലാത്ത ഫ്ലേവറൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ റോസിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും ചിലതിന്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷേ ചീസ് കേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇവരുടെ അറബിക് സ്വീറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. മാഷ്മാലോസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് മുഴുവനായിട്ടുള്ളത് അറബിക് സ്വീറ്റ്സ് ആണ്. ടർക്കിഷ് ഡിലൈറ്റ്, ബസ്ബൂസ, ബക്ലാവ, അതുപോലെയുള്ള അവരുടെ എല്ലാത്തരം സ്വീറ്റ്സുകളും ഈ ഭാഗത്താണുള്ളത്. ഇതൊക്കെ നമ്മൾ പൊതുവേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെങ്കിലും നോമ്പ് സമയത്ത് നമുക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. നോമ്പ് മുറിക്കുന്നതിന് മുന്നേ നല്ല ഭംഗിയുണ്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാലും, നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. സാധാരണ സമയം പോലെ അല്ലല്ലോ, നമുക്ക് നോമ്പിന് അധികം കഴിക്കാൻ കഴിയില്ല. പേടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കാഷ്നട്ടിൻ്റെ ഒക്കെ പേട, അറബിക് സ്റ്റൈലിലുള്ള പുഡിങ്ങുകളും ഒക്കെ ഉണ്ട്. ഇത് ഇവരുടെ ഫേമസ് സ്വീറ്റായിട്ടുള്ള ഉമ്മലിയാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗുലാബ് ജാമുൻ, അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. നമ്മളിവിടെ ടേബിളിൽ ഇനി ഇരിക്കാമെന്ന് വിചാരിച്ചു. ടേബിളിൽ ഇതൊക്കെ റെഡിയാണ്. അറബിക് ഫുഡ്, അതായത് കുബൂസ്, ഖമീർ, പിന്നെ ഹമൂസ്, കുറേ തരം അറബിക് സാലഡുകൾ, ഈന്തപ്പഴം ഒക്കെ ടേബിളിൽ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ജ്യൂസ്, കുറേ ഫ്ലേവറിലുള്ള ജ്യൂസ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ടാമറിൻ ജ്യൂസ് ആണ്. നല്ല ടേസ്റ്റാണ് ടാമറിൻ ജ്യൂസ്. ഇവിടെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. നമ്മൾ നോമ്പ് മുറിക്കുകയാണ്. അതിനുശേഷം കുറച്ച് സൂപ്പ് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ലോബ്സ്റ്റർ സൂപ്പാണ്. സൂപ്പ് കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കാരത്തിന് പോയി. അതിനുശേഷം ഫുഡ് എടുത്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഷവർമയും പാസ്തയും പിന്നെ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വെജിറ്റബിളിൻ്റെ വെണ്ടക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷും അങ്ങനെ കുറച്ച് ഐറ്റംസ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മട്ടൺ ബിരിയാണിയും അതുപോലെ കുറച്ച് സാലഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട്.
ഇത് ഹസ്ബൻഡ് എടുത്ത ഫുഡാണ്, ഷവർമയും അരിസിയും പിന്നെ ചിക്കൻ്റെയും ഒക്കെ കബാബ്സാണ്. ഇത് റോസ് ഫ്ലേവറിലുള്ള ഒരു ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഡെസേർട്സ് എടുത്തിട്ടുണ്ട്, ചീസ് കേക്കുകളും പിന്നെ പുഡിങ്ങും ഒക്കെയാണ്. ഈ ഗ്ലാസ്സിലുള്ള പുഡിങ് എടുത്തെങ്കിലും കഴിച്ചില്ല, അതിന് സാഫ്രോണിൻ്റെ നല്ലൊരു ഫ്ലേവറായിരുന്നു, അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല, ഞാനത് കഴിച്ചിട്ടില്ല. കുറേ ഡെസേർട്സ് കേക്കൊക്കെ ഞാൻ കഴിച്ചു. ഐസ്ക്രീം എടുക്കുകയാണ്, ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടില്ല, ഇത് ഹസ്ബൻഡ് എടുക്കുന്നതാണ്. എൻ്റെ വയറ് ഇപ്പോഴേ ഫുള്ളായി, ഇനി ഐസ്ക്രീം ഒന്നും കഴിക്കാനൊന്നും സ്ഥലമില്ല. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കാരണം നിസ്കാരം തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് അതിനുശേഷം പള്ളിയിലേക്ക് പോകണം, ഇഷാ നിസ്കാരത്തിനും തറാവി നിസ്കാരത്തിനും ഒക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിനി റൂമിലേക്ക് പോവായി, പുറത്ത് കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നാളെ മുതൽ ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ ഇടുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. താങ്ക് യു.